നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി റിയൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ റിയൽ സ്റ്റോറി പരിശോധിച്ച കഥകളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഥയുമായാണ് ഈ ആഴ്ച ഞങ്ങൾ പ്രേക്ഷകരുടെ മുൻപിലെത്തിയിട്ടുള്ളത്. ഇതൊരു വികസന പ്രശ്നമാണ്. വികസന പ്രശ്നം നാട്ടുകാരുടെ പ്രശ്നമായി മാറിയപ്പോൾ സംഭവിച്ച കുറച്ച് കാര്യങ്ങളും അതിനുള്ള പ്രതിവിധികളൊക്കെയാണ് ഈ തവണത്തെ റിയൽ സ്റ്റോറിയിൽ ഞങ്ങൾ പരിശോധിക്കുന്നത്. നാട്ടിലെ കുടിവെള്ള പ്രശ്നം പല തവണ റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകരാണ് ഞങ്ങളൊക്കെ. പലപ്പോഴും ഈ കുടിവെള്ളക്ഷാമത്തിന് എന്താണ് ഒരു പ്രതിവിധി എന്ന കാര്യത്തിൽ സംശയമുണ്ടാകാറുണ്ട്. അതിന് ഒരു പ്രതിവിധി നിർണയിച്ചു നൽകാൻ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ആകാറുമില്ല. എന്നാൽ ഇതിനെല്ലാം പ്രതിവിധിയായാണ് നാട്ടിൽ ജലജീവൻ പദ്ധതി അവതരിപ്പിക്കപ്പെടുന്നത്. ജലജീവൻ പദ്ധതി പൂർത്തിയായാൽ നാട്ടിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ള എത്തുമെന്നും കുടിവെള്ളക്ഷാമം പരിഹരിക്കപ്പെടുമെന്നുമാണ് പറയുന്നത്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ റോഡുകളിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പലപ്പോഴും നാട്ടുകാർക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വേണ്ടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് നാട്ടുകാർ പലപ്പോഴും ഇതിനെ സഹിക്കുന്നു അല്ലെങ്കിൽ ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നു എന്നതുമാണ് യാഥാർത്ഥ്യം. നമ്മുടെ നാട്ടിലെ എല്ലാ ഗ്രാമീണ റോഡുകളും PWD റോഡുകളും വെട്ടിപ്പൊളിച്ച് ഗതാഗത യോഗ്യമല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പദ്ധതി വരുമ്പോൾ ആ പദ്ധതി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പദ്ധതി തന്നെയാണ് ജലജീവൻ മിഷൻ്റെ പദ്ധതി. പക്ഷേ അതിനേക്കാൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒന്നാണ് ഗതാഗതം എന്നുള്ളത്. ആ ഗതാഗതത്തെ പൂർണ്ണമായും നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് ഈ ജലജീവൻ മിഷൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റോഡുകൾ വെട്ടിപ്പൊളിക്കുകയും അതിലൂടെ പൈപ്പിടുകയും ഒക്കെ സാധാരണ സംഭവമാണ്. പക്ഷേ ഒരശാസ്ത്രീയമായ രീതിയിലുള്ള റോഡ് പൊളിക്കലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് പൊളിച്ചാൽ അത് നന്നാക്കുക എന്ന അവരുടെ ബഡ്ജറ്റിൽ അത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അത് നന്നാക്കാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ ഈ പിന്നെ ഈ മഴക്കാലം കഴിഞ്ഞതോടുകൂടി റോഡുകൾ മുഴുവൻ ആ പൊളിച്ച സ്ഥലങ്ങളിൽ മണ്ണ് താഴ്ന്നിട്ട് ഗതാഗത യോഗ്യമല്ലാത്ത രൂപത്തിലും അപകടാവസ്ഥയിലുമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ ഈ റോഡ് ഏത് റോഡായാലും, അത് ഗ്രാമീണ റോഡായാലും പഞ്ചായത്ത് റോഡായാലും ഒക്കെ അത് ആ ടാറിട്ട് അല്ലെങ്കിൽ കോൺക്രീറ്റ് നടത്തി അധിക കാലങ്ങളായിട്ടില്ല. ആ റോഡുകളാണ് ഇപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്, പൊളിച്ചു കഴിഞ്ഞത്. അത് ഒരു വർഷമായതുകൊണ്ട് 6 മാസമായതുകൊണ്ട്, പക്ഷേ അത് ഇപ്പോഴും അത് പൂർണ്ണ രൂപത്തിലുള്ള ഒരു ഗതാഗത യോഗ്യമാക്കുന്ന രീതിയിലുള്ള മെയിൻ്റനൻസ് നടക്കുന്നില്ല. അപ്പോൾ ഈ ഫണ്ട് ആരാണ് ഇതിൻ്റെ ഉത്തരവാദി, ആരാണിത് പിന്നെ കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ ഫണ്ട് ഇതിൽ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്, റോഡ് മെയിൻ്റനൻസിന് ഫണ്ട് വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അത് നമുക്ക് നമ്മുടെ റോഡിൽ യാഥാർത്ഥ്യമാകുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതിൽ ഏറ്റവും വലിയൊരു സംഗതി പറഞ്ഞാൽ നമ്മളിപ്പോൾ ഏറ്റവും വലിയ ഒരു അടുത്ത് നടന്ന ഒരു പരിഹാസ്യമായ ഒരു സംഗതി, ഈ വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലായ്മ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ അടുത്ത് നമ്മുടെ ഈ പെരുവഴിക്കുളം ഉള്ള കൾവർട്ട് പണിയുന്നതിൻ്റെ ഭാഗമായി അവിടെയുള്ള റോഡ് പിന്നെ തകരുകയും അത് ക്രമേണ അത് പുനഃസ്ഥാപിക്കുകയും ചെയ്യുക എന്ന പണി വളരെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് പിന്നെ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള റോഡ് കീറൽ അതിൻ്റെ അപ്പുറവും ഇപ്പുറമൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ അന്ന് തന്നെ പൗരാവകാശ സംരക്ഷണ സമിതിയുടെ പ്രവർത്തകർ അന്ന് തന്നെ ബന്ധപ്പെട്ട എഞ്ചിനീയർമാരോടൊക്കെ ഇപ്പോൾ ചോദിച്ചിരുന്നു, നിങ്ങളെ ഇവിടെ ഈ റോഡ് പണി പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പിന്നെ ഈ പൈപ്പിടൽ പ്രക്രിയ നടത്തിക്കൂടെ എന്ന് ചോദിച്ചിരുന്നു. അത് ഞങ്ങൾ ഉടനെ ബന്ധപ്പെട്ട് ശരിയാക്കാം എന്നൊക്കെ പറയുകയും ചെയ്തു. ആ അർത്ഥത്തിൽ അവർ പോവുകയും ചെയ്തു. പിന്നീട് നമ്മൾ കാണുന്നത് ഇത് പൂർണ്ണമായി അപ്രോച്ച് റോഡടക്കം ടാറ് ചെയ്ത് വളരെ ഭംഗിയാക്കി നിർത്തിയതിന് ശേഷം അത് പൊളിക്കാൻ വേണ്ടി വീണ്ടും ഈ ജല അതോറിറ്റിയുടെ ആളുകൾ, ജലജീവൻ മിഷൻ്റെ പദ്ധതിയുടെ ആളുകൾ വരികയാണ് ചെയ്യുന്നത്.
വളരെ എന്താ പറയുക ക്രൂരമായ ഒരു നിസ്സംഗത ഇതിൽ നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി പിന്നെ ടാർ ചെയ്ത റോഡ് ഒരു നിമിഷം കൊണ്ട് അവർ പൊളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ടാർ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണോ എന്ന് പോലും നമുക്ക് അതിലെന്തെങ്കിലും ഒരു പിന്നെ ഒരു വകുപ്പുകൾ തമ്മിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ലാഭം ഈ വിഷയത്തിലുണ്ടോ എന്ന് പോലും തോന്നിപ്പോകുന്ന രീതിയിലാണ് നമുക്കത് സംഭവിച്ചത് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ മൊത്തം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരു കോർഡിനേഷനും പഞ്ചായത്തുകൾ തമ്മിലില്ല, വകുപ്പുകൾ തമ്മിലില്ല, ജല അതോറിറ്റികൾ തമ്മിലില്ല. ഓരോരുത്തർക്കും ഓരോരുത്തർ എന്താണോ ചെയ്യുന്നത് അത് അവർ ചെയ്യാന്ന് കവിഞ്ഞ് വകുപ്പുകൾ ഒരു പരസ്പര കോർഡിനേഷൻ നമ്മളെ ഈ പിന്നെ നാട്ടിലില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ റോഡുകൾ ഇങ്ങനെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക്. നാട്ടുകാരുടെ ഏറെ നാളത്തെ മുറവിളികൾക്ക് ശേഷമാണ് പല റോഡുകളും ഗതാഗത യോഗ്യമായി കിട്ടുന്നത്. കോൺക്രീറ്റ് ചെയ്തും ടാർ ചെയ്തുമൊക്കെ ഈ റോഡുകൾ ഗതാഗത യോഗ്യമാക്കി ഏറെ നാളുകൾ കഴിയാതെ തന്നെ ജലജീവൻ പദ്ധതിയുടെ പേരിൽ പൊളിക്കുമ്പോഴും വലിയ കുഴികൾ ഉണ്ടാകുമ്പോഴും നോക്കി നിൽക്കാനേ നമ്മുടെ നാട്ടിലെ നാട്ടുകാർക്കാകുന്നുള്ളൂ. നാട്ടുകാരുടെ പ്രതികരണശേഷി ഇല്ലായ്മ കൊണ്ടല്ല, ഒരു വികസന പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ വികസനം നാട്ടിൽ വരുമ്പോൾ ഇത്തരത്തിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും എന്നതിനാലാണത്. നമ്മുടെ നാട്ടിലെ ഒരു വ്യാപാരി സുഹൃത്ത് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. ജലജീവ മിഷൻ കുടിവെള്ള പദ്ധതി എന്ന് പറയുന്ന ഈ പദ്ധതി ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. എങ്ങനെ വേണമെങ്കിലും സ്വീകരിക്കാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ യാതൊരു തരം മുൻവിധിയില്ലാതെ ഓടി വന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ രാവും പകലുമില്ലാതെ റോഡിൻ്റെ അതും വീതി കുറഞ്ഞ ഭാഗങ്ങൾ പോലും നോക്കാതെ റോഡിൻ്റെ പകുതിയോളം വെട്ടിക്കീറുകയും ആ കീറിയ ഭാഗത്ത് മണ്ണിടുകയോ അത് നികത്താനുള്ള മറ്റേതെങ്കിലും സംവിധാനം ഒരുക്കുകയോ ചെയ്യാതെ വീണ്ടും വീണ്ടും ദൂരങ്ങളിലേക്ക് കുഴിച്ചു പോവുക, അവർക്കിഷ്ടം തോന്നുന്ന വിധത്തിൽ അതിൽ പൈപ്പിടുക, വീണ്ടും അത് നിർത്തി വെച്ചിട്ട് രാത്രി അപകടകരമായ വിധം യാതൊരു സിഗ്നലും മറ്റ് സംവിധാനങ്ങളൊന്നും ചെയ്യാതെ അങ്ങനെ അതേപടി ഇട്ടുപോവുക. ചില ദിവസങ്ങളിൽ സിഗ്നലിന് പകരം ഇവരിവരെ ജെ സി ബി തന്നെ ഈ കുഴി വെട്ടിയ ഭാഗത്ത് വെച്ച് നിർത്തി വെച്ചിട്ടാണ് പോവാറ്. ഇത് കുഴി വെട്ടുന്നത് തന്നെ ഇവർ ലൈറ്റോ മറ്റ് സംവിധാനങ്ങളോ ഒന്നുമില്ലാതെ അവരുടെ വാഹനങ്ങളുടെ ലൈറ്റും അവരുടെ കയ്യിലെ മൊബൈൽ ലൈറ്റും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കുഴിയിലിറങ്ങി നിന്നിട്ട് ഇത്ര വാഹന സഞ്ചാരമുള്ള സ്റ്റേറ്റ് ഹൈവേയിൽ ഇവർ കുഴികളെടുക്കുന്നത്. ഇത് ഞങ്ങൾ തന്നെ അവരെ പല പ്രാവശ്യം ബോധിപ്പിച്ചിട്ടുണ്ട്. ചെയ്യലും മറ്റ് സംവിധാനങ്ങളില്ലാത്ത കാരണം ഫണ്ട് ലാപ്സാവും, ഇത് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കേണ്ടത് എന്നിവർ പറഞ്ഞത് കാരണം നമ്മളത് സഹിക്കായിരുന്നു. ഈ സഹിച്ചതിൻ്റെ ഫലമായിട്ട് ഇവർ റോഡിന് കുറുകെ പൈപ്പ് ക്രോസ് ചെയ്യേണ്ട ഭാഗങ്ങളിൽ കുറുകെ വെട്ടി അത് ഏകദേശം ഒരു മീറ്ററോളം താഴ്ചയിൽ വെട്ടിയിട്ട് ആ മണ്ണിട്ടപ്പോൾ അതിൽ ഒരു 20 സെൻറ്റിമീറ്ററോളം കുഴിയായി കിടക്കുന്ന അവസ്ഥ ഉണ്ടായി. അന്ന് രാത്രിയും പിറ്റന്നാൾ ഇത് അടക്കുന്നത് വരെ വാഹനങ്ങൾ പോയിരുന്നത് ഭയങ്കര ശബ്ദത്തിൽ വീഴുകയും ബൈക്ക് വന്ന ആൾക്കാർ വീഴുന്ന ഒരവസ്ഥ ഉണ്ടാകുകയും സ്ഥിരമായിട്ട് അപകടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായി. യാതൊരുവിധ ലക്കുലകാനുമില്ലാത്ത രീതിയിൽ ഇങ്ങനെ അവിദഗ്ധരായ തൊഴിലാളികളെ വെച്ചിട്ട് അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ വെച്ചിട്ട് അവർക്ക് തോന്നിയ പോലെ കരാറ് കൊടുത്തിട്ടോ മറ്റോ അറിയില്ല, അങ്ങനെ ചെയ്തിട്ട് ജനങ്ങളുടെ ജീവനും സുരക്ഷയും ബാധിക്കുന്നത് പോലെ ഇതെന്ത് വികസനമാണ്, ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മഴക്കാലം വൈകിയാണ് കേരളത്തിൽ വന്നത്. ഇത് സമയബന്ധിതമായിട്ട് തീർക്കേണ്ടത് കോൺട്രാക്ടർമാരുടെ ബാധ്യതയല്ലേ? അവർക്കറിയില്ലേ ഏത് മാസങ്ങളിൽ മഴ വരും, ഏത് മാസങ്ങളിൽ വെള്ളം കുത്തി ഒലിക്കും, ഇത് ഈ ജോലികളൊക്കെ ഞങ്ങൾക്ക് ഏത് സമയത്ത് ചെയ്തു തീർക്കാൻ പറ്റുമെന്നുള്ളത് ഇതൊന്നും ആലോചിക്കാതെ അവർ അവരുടെ സമയത്തിനനുസരിച്ച് വന്നിട്ട് അവർക്ക് തോന്നിയ പോലെ ചെയ്തിട്ട് ജനങ്ങളെ ഒക്കെ നോക്കുത്തിളാക്കിയിട്ട് ഇങ്ങനെ ഞങ്ങൾ ചെയ്യും എന്നുള്ള ധാർഷ്ട്യത്തോടുകൂടി ഈ ചെയ്യുന്ന ഈ പരിപാടിക്ക് ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങളെങ്ങനെ പ്രതികരിക്കണം, എങ്ങനെയാണ് വികസനത്തിന് വേണ്ടി ജനങ്ങൾ ഈ ഇവരോട് സഹകരിക്കേണ്ടത്, അതും കൂടി ഇതിനോട് ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞു തരേണ്ടതുണ്ട്. കാരണം ഞങ്ങൾ നടക്കുന്ന വഴിയാണ്, ഞങ്ങൾ വാഹനം കൊണ്ടുപോകുന്ന വഴിയാണ്, പ്രത്യേകിച്ച് ഇവിടുത്തെ വ്യാപാര സ്ഥാപനങ്ങൾ പുതിയ റോഡാണിത്. ഈ റോഡ് വരാൻ വേണ്ടിയിട്ട് 3-4 മാസത്തോളം കാലം ഇതിൻ്റെ പൊടിയും മാലിന്യങ്ങളും പാവോളം കടയിലേക്ക് കയറുകയും ഞങ്ങൾ തിന്നുകയും ചെയ്ത് ആറ്റുനോറ്റിരുന്നിട്ട് ഉണ്ടായ റോഡാണ്. അതിന് ഏറ്റവും കൂടുതൽ സഹിച്ച ആൾക്കാർ ഞങ്ങൾ വ്യാപാരികളാണ്. അതിന് പുറമെയാണ് ഞങ്ങളുടെ കടകളുടെ മുന്നിൽ കൂടെ അതിൻ്റെ മാറ് പിളർത്തിയിട്ട് ഈ പൈപ്പ് ലൈൻ വരുന്നത്. എന്നാലോ അത് മുഖാന്തരം കേടുവന്ന ടെലിഫോൺ ലൈനുകളോ മറ്റ് പദ്ധതികളോ അതിൻ്റെ താഴത്തുണ്ട്. അത് പൊളിച്ചിട്ട് അതിന് കേട് വന്നു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നതല്ല എന്ന് പറഞ്ഞിട്ട് മാസങ്ങളോളം അങ്ങനെ ഇടുക. ഞങ്ങളിതെന്ത് ചെയ്യണം? ഞങ്ങൾക്കിതിന് സ്വയം ഇതൊക്കെ തീർക്കാനുള്ള കഴിവുണ്ടോ, അതിനുള്ള അധികാരമുണ്ടോ? ഇതൊക്കെ നോക്കിയിട്ട് വേണ്ട അധികാരികൾ ഇതിനൊക്കെ അനുമതി കൊടുക്കാൻ, ഇതിനോട് ഞങ്ങൾ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്താൻ, ഇത്
ഒരു വികസനമല്ല, ഞങ്ങൾ ബുദ്ധിമുട്ടികൾ ആണെന്നാണ് ഇതിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്കൊക്കെ വെള്ളം വേണം, ഏത് വേനൽക്കാലത്തും ഞങ്ങൾക്ക് ജലം ലഭ്യമാണോ അതൊക്കെ ഞങ്ങളുടെ ആവശ്യം തന്നെയാണ് എന്ന് കരുതിയിട്ട് വെള്ളം വരുന്നത് വരെ ഞങ്ങളിത് ഇത്രമാത്രം ദുരിതം സഹിക്കേണ്ടതുണ്ടോ? ഇങ്ങനെയാണോ എല്ലാ നാട്ടിലും വികസനം വരിക എന്ന് കൂടി ഞങ്ങൾക്ക് ഈ സമയത്തിൽ നിങ്ങളോട് ചോദിക്കാനുണ്ട്. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും കുഴിയെടുക്കലും ഒക്കെ നാടൊട്ടുക്കും നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇത്ര ലാഘവത്തോടെയാണോ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെ നോക്കിക്കാണേണ്ടത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് എന്ന്. എത്രയും പെട്ടെന്ന് പദ്ധതി പൂർത്തീകരിച്ച് നടപ്പിലാക്കിയില്ലെങ്കിൽ പദ്ധതി നഷ്ടപ്പെടും എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് പലപ്പോഴും ഉള്ള സൗകര്യങ്ങൾ വെച്ചുകൊണ്ട് ജലജീവൻ പദ്ധതി കരാറെടുത്ത ജീവനക്കാർ അല്ലെങ്കിൽ കരാറുകാർ പണിയുമായി മുന്നോട്ട് പോകുന്നത്. രാത്രികാലങ്ങളിൽ വലിയ രീതിയിലുള്ള കുഴികൾ സൃഷ്ടിച്ച് ഇവിടെ അവിടുത്തെ ജോലിക്കാർ ജോലി ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ ഒരുപക്ഷെ ഞെട്ടിപ്പോകും. ജോലിക്കാർക്കും അതുപോലെ തന്നെ ഇതുവഴിയുള്ള യാത്രക്കാർക്കും ഏറെ അപകടം സൃഷ്ടിക്കുന്ന രീതിയിലായിരുന്നു ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. മൊബൈൽ വെളിച്ചത്തിൻ്റെ സാന്നിധ്യത്തിലും അതുപോലെ അവരുടെ വാഹനങ്ങളുടെ ലൈറ്റിൻ്റെ പ്രകാശത്തിലുമൊക്കെയായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ വാർത്തകളെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പൊതുമരാമത്ത് വകുപ്പിലാണ് പ്രധാനമായിട്ടും അത്തരത്തിലുള്ള സുരക്ഷ വീഴ്ച നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. നിങ്ങളെപ്പോലുള്ള വിവിധ ചാനലുകൾ ഈ പ്രാദേശികമായിട്ട് നടത്തുന്ന ചാനലുകളിലൂടെയാണ് അത് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ ഉന്നത അധികാരത്തിലിരിക്കുന്ന അധികാരികളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുള്ളത്. എന്നാലും ആ വിഷയം വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പൊതുമരാമത്ത് റൂട്ടിൽ പകൽ സമയങ്ങളിൽ ജോലി ചെയ്യുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ട്രാഫിക് ജാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ട് അതുകൂടി പരിഗണിച്ചാണ് നമ്മൾ രാത്രികാലങ്ങളിലേക്ക് അറ്റകുറ്റപ്പണികൾ മാറ്റിവെച്ചത്. എന്തായാലും അതിനാവശ്യമായിട്ടുള്ള എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും അതിൻ്റെ ലൈറ്റിംഗ് റിഫ്ലക്ടർ ജാക്കറ്റ് ഉൾപ്പെടെയുള്ള വിവിധ ചാനലുകൾ മുന്നോട്ട് വെച്ച പോലെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് ഇനി വർക്കുകളുമായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. നിലവിൽ നടന്നുവരുന്ന പ്രവൃത്തികളൊക്കെ തന്നെ നിർത്തിവെക്കാൻ ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബി ടി റോഡുകൾ നമ്മൾ രണ്ട് രീതിയിലാണ് ആ റോഡുകളെ റെസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പഞ്ചായത്തിൻ്റെ ബി ടി റോഡുകൾ, അതുപോലെ തന്നെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ബി ടി റോഡുകൾ. ഇതൊക്കെ തന്നെ സെപ്പറേറ്റ് കരാറുകാർ മുഖേനയാണ് റെസ്റ്റോറേഷൻ പ്രവൃത്തികൾ നമ്മൾ ആരംഭിച്ചിട്ടുള്ളത്. ദൗർഭാഗ്യവശാൽ വളരെ പെട്ടെന്ന് നമുക്കുണ്ടായിട്ടുള്ള ഈ മഴ, വളരെ കനത്ത മഴ നമുക്ക് പെയ്തുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ വളരെ പെട്ടെന്ന് നമുക്കത് ചെയ്തു തീർക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഈ മഴയുടെ ഒരു ശക്തി ഒന്ന് കുറയുന്ന മുറയ്ക്ക് നമുക്ക് ഒരു പ്രാധാന്യത്തോടു കൂടി ഈ മൂന്ന് പഞ്ചായത്തുകളെയും ബന്ധിപ്പിക്കുന്ന, അതായത് മാറഞ്ചേരി, വിളിയങ്കോട്, പെരുമ്പടപ്പ് പഞ്ചായത്തുകളെ ബന്ധിക്കുന്ന ഈ PWD റോഡ് ഒരു ആദ്യ പരിഗണനാ നിലയ്ക്ക് പൂർത്തീകരിക്കാനും മറ്റ് പഞ്ചായത്തുകളിലെ BT റോഡുകളൊക്കെ തന്നെ മൂന്ന് വ്യത്യസ്ത കോൺട്രാക്ടർമാരെ, കരാറുകാരെ വെച്ചുകൊണ്ട് അതിൻ്റെ പരിപാടികളും ആഗസ്റ്റ് മാസത്തെ അവസാനത്തോടു കൂടി അതിൻ്റെ പ്രാഥമികമായിട്ടുള്ള റെസ്റ്റോറേഷൻ പരിപാടികൾ പൂർത്തീകരിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മഴ ശമിക്കുന്ന മുറയ്ക്ക് അതിൻ്റെ BT ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഫൈനൽ കോട്ടിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തീകരിച്ച് നമ്മളതിൻ്റെ പുനഃസ്ഥാപനം നടത്തുന്നതാണ്. കോൺക്രീറ്റ് റോഡുകളിലെ പ്രവൃത്തികൾ നമ്മൾ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും തന്നെ ഈ മഴയുടെ കാരണവശാലാണ് അല്പം ഒരു ത്വരിതഗതിയിൽ പോയിരുന്നത്, അല്പം മന്ദഗതിയിലേക്ക് ആയത്. എന്തായാലും ബാക്കി കോൺക്രീറ്റ് റോഡുകൾ പൊളിച്ചതൊക്കെ തന്നെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും വാട്ടർ അതോറിറ്റി ഭാഗത്തു നിന്ന് എടുത്തിട്ടുണ്ട്. ബാക്കി വർക്കുകൾ നമ്മൾ ഇതുവരെ ഉൾപ്പെടുത്തിയ വർക്കുകൾക്ക് പുറമെ അധികമായിട്ട് റോഡുകളിൽ കോൺക്രീറ്റ് റോഡുകൾ പൊളിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള ടെൻഡർ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. 15-ാം തീയതി അതിൻ്റെ ടെൻഡറുകളും മൂന്ന് പഞ്ചായത്തുകളിലെയും ബാലൻസ് കോൺക്രീറ്റ് റോഡുകളുടെ റെസ്റ്റോറേഷൻ പ്രവൃത്തികളുടെ ടെൻഡറും നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ആഗസ്റ്റ് മാസം ആദ്യ വാരത്തോടു കൂടി അതിലും കരാർ നടപടി പൂർത്തീകരിക്കും, അല്ലെങ്കിൽ അത് കരാർ നടപടിയിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഈ റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ തീരുന്നതോടെ അവസാനിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. ജലജീവൻ മിഷന്റെ ഭാഗമായി മൂന്ന് പഞ്ചായത്തുകൾ, മാറഞ്ചേരി, വെളിയങ്കോട്, പെരുമ്പടപ്പും 300 കിലോമീറ്ററോളം പൈപ്പുകൾ BT റോഡും പഞ്ചായത്ത് റോഡ് PWD ഒക്കെ കൂടി പൊളിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രാരംഭ നടപടികൾ, ടെൻഡർ നടപടികളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അത് ദ്രുതവേഗതയിൽ ചെയ്യുന്നതാണ്. കൂടാതെ ജലജീവൻ മിഷൻ പദ്ധതി March 2024 പൂർത്തീകരിക്കേണ്ടതുകൊണ്ട് എല്ലാ പൈപ്പ് ലൈനുകളും സ്ഥാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കർമ്മ പദ്ധതിയിൽ ജനങ്ങളുടെ പങ്കാളിത്തമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്, അത് പ്രതീക്ഷിക്കുന്നു. കൂടാതെ മാറഞ്ചേരി, വെളിയങ്കോട്, പെരുമ്പടപ്പ് മൂന്ന് പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനായി ടാങ്കുകളുടെ പണികളും ആരംഭിക്കുന്നുണ്ട്. അത് ടെൻഡർ സ്റ്റേജിലാണ്. അതും ഇപ്പോൾ ആരംഭിച്ച് എല്ലാവർക്കും എത്രയും കണക്ഷൻസ് കൊടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ഹർഗർ ജൽ എന്ന ഒരു പദ്ധതിയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. വാട്ടർ അതോറിറ്റിയുടെ കൂടെ എല്ലാവരും ഉണ്ടാവണമെന്ന് സഹകരിക്കും പ്രതീക്ഷിക്കുന്നു. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി കുഴിയെടുത്തപ്പോൾ യാത്ര പ്രശ്നം സൃഷ്ടിച്ചത് പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകളിൽ മാത്രമല്ല,
നമ്മുടെ ഉൾനാട്ടിലെ റോഡുകളിലും വലിയ രീതിയിലുള്ള യാത്രാ പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. കോൺക്രീറ്റ് ചെയ്ത റോഡുകൾ കോൺക്രീറ്റ് പൊളിഞ്ഞതിനെ തുടർന്ന് യാത്രായോഗ്യമല്ലാതായതും റോഡുകളുടെ നടുവിൽ കിടങ്ങ് തീർത്തതിനാൽ അതുവഴിയുള്ള യാത്ര ദുഷ്കരമായതുമെല്ലാം പല ഇടങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ ഏറെ ബുദ്ധിമുട്ട് ഉണ്ടായത് നാട്ടിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കും ടാക്സി തൊഴിലാളികൾക്കുമാണ്. ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അവരുടെ ദുരിതം നമ്മളോട് പറഞ്ഞു. മാറഞ്ചേരി പഞ്ചായത്ത് എന്നല്ല, അടുത്തുള്ള പഞ്ചായത്തുകൾ, നമുക്ക് തൊട്ടടുത്തുള്ള പഞ്ചായത്ത് പറയുമ്പോൾ ഇപ്പോൾ പെരുമ്പടപ്പ് പഞ്ചായത്ത്, വെളിയങ്കോട് പഞ്ചായത്ത്, മാറഞ്ചേരി പഞ്ചായത്ത്, ഈ മൂന്ന് പഞ്ചായത്തില് ഒട്ടുമിക്ക റോഡ്, എല്ലാ റോഡും തന്നെ ഈ ജലജീവൻ മിഷന്റെ പേരും പറഞ്ഞിട്ട് പൊളിച്ചിട്ടുണ്ട്. അപ്പൊ അതിലാകെ ചളിയും വെള്ളമൊക്കെ വരുന്നത് വണ്ടികൾ പലത് താഴ്ന്നു പോകുന്ന അവസ്ഥയാണ്. പിന്നെ ഇപ്പോൾ മാറഞ്ചേരി തന്നെ പെരിച്ചങ്ങ റോഡിൻ്റെ എന്ന് പറഞ്ഞെങ്കിൽ കുറച്ച് ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയിട്ട് വീണ്ടും പല ഭാഗങ്ങളിലും കൊണ്ടുപോയിട്ട്, ഞങ്ങളിപ്പോൾ ഒരു രണ്ടാഴ്ച മുന്നേ ഞങ്ങളായിട്ട് തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് മണ്ണിട്ടിട്ടും കല്ലിട്ടോടൊക്കെ നെഗറ്റീവ് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. മഴ ചെയ്തപ്പോൾ അതും പോയി. ഈ പെരിച്ചങ്ങ റോഡ് മാത്രം, മറ്റുള്ള റോഡുകളിൽ അതിനെക്കാട്ടും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എം ജി റോഡ്, അതുപോലെ പനമ്പാടുന്ന കൃഷ്ണമണിക്കർ റോഡ്, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ മെയിൻ റോഡിലാണെങ്കിലുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മെയിൻ റോഡിൻ്റെ ഇത് ഈ ജലജീവൻ്റെ ഇത് സൈഡിലൂടെ നല്ല പൊളിച്ചു പോയിട്ടുള്ളത്, റോഡിൻ്റെ നടുവിൽ കൂടെ പൊളിച്ചു പോയിട്ടുള്ളത്. ആ പൊളിച്ചു പോയടത്തു കൂടെ വലിയ വണ്ടി പോലും കയറി പോകാൻ പറ്റാത്ത ആ റോഡ് അത്രയും കഞ്ചസ്റ്റഡ് ആയിട്ട് നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഭയങ്കര ബ്ലോക്ക് ഉണ്ടാവുന്നുണ്ട്. അവർ പല സ്ഥലത്തും ഇപ്പോൾ വീണ്ടും കല്ലിട്ടിട്ട് ബോളർ അടിച്ചിട്ടിട്ട് അങ്ങനെ കല്ല് കൊടുന്ന് പൊട്ടിയിട്ട് പോകുന്നല്ലാതെ അതൊരു റോഡ് റോളർ ഉപയോഗിച്ചിട്ട് അതിന് മേലെ ഉരുട്ടിയൊന്നും ഒപ്പാക്കുന്നൊന്നും ചെയ്യുന്നില്ല. ഈ പരിസരങ്ങളിലൊക്കെ ഉള്ള സ്ഥിതി അതാണ്. മൊത്തത്തിൽ ഒരു റൂട്ടിൽ കൂടെ നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ പറ്റാത്ത ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. പെരുമ്പടപ്പ് പാറ മുതൽ പുത്തൻപള്ളി വരെയുള്ള റോഡ് കഴിഞ്ഞ ദിവസം ചളിക്കുളമായിരുന്നു. ഒരു മഴ പെയ്തപ്പോൾ ഇവിടെ ചളി വലിയ രീതിയിൽ രൂപപ്പെട്ടത് നാട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിച്ചത്. ജലജീവൻ പദ്ധതിയുടെ ഭാഗമായി കിടങ്ങ് കീറിയതിനെ തുടർന്നാണ് ഇവിടെ ചളിക്കുളമായി മാറിയത്. ഗ്രാമപഞ്ചായത്തിലെ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം ദൂരീകരിക്കുന്നതിന് വേണ്ടി എക്സി അടക്കമുള്ള ഉദ്യോഗസ്ഥ എക്സി അടക്കമുള്ള ഉദ്യോഗസ്ഥരെ വിളിച്ചു ചേർക്കുകയും അതിന് ഉടനടി പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പുത്തൻപള്ളി പാറ സെൻറ്ററിലെ ഇന്നലെ ഉണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്ന് തന്നെ അവർ അടിയന്തരമായി ഇന്ന് രാത്രിയോടുകൂടെ ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി ചെയ്തു കഴിഞ്ഞു. ബാക്കിയുള്ളത് മഴ ഒന്ന് ശമിച്ചതിന് ശേഷം ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നതാണ്. ജനങ്ങളെ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് നമ്മുടെ നാട്ടിൽ വരുന്ന വികസനത്തിൻ്റെ ഭാഗമായി നമുക്ക് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്തുകൊണ്ട് ഈ വികസന പ്രവർത്തനത്തിൽ നല്ലവരായ നാട്ടുകാർ നമ്മളോടൊപ്പം നിൽക്കണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ജലജീവൻ പദ്ധതി യാഥാർത്ഥ്യമായാൽ നാട്ടിലെ എല്ലാ വീട്ടുകാർക്കും വെള്ളം ലഭിക്കും എന്നതാണ് യാഥാർത്ഥ്യം. ഗ്രാമപഞ്ചായത്ത് മുതൽ കേന്ദ്രം വരെയുള്ള ഭരണ സംവിധാനങ്ങൾ ഒത്തൊരുമിച്ചാണ് ജലജീവൻ പദ്ധതി നാട്ടിൽ നടപ്പിലാക്കുന്നത്. പക്ഷേ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ വേണ്ട മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് ഈ പദ്ധതിയെ നേരിട്ട് കാണുന്ന നാട്ടുകാർക്ക് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ നമുക്കാവില്ല. പൈപ്പുകൾ ഭൂമിക്കടിയിലായി, എന്നാൽ യഥാവിധി വെള്ളം പമ്പ് ചെയ്ത് ടെസ്റ്റ് നടത്തിയാണോ ഈ പൈപ്പുകളെല്ലാം ഭൂമിക്കടിയിൽ ഇട്ടത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇല്ല എന്നതാവും ഉത്തരം. എന്തായാലും നമുക്ക് 2024 ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വെള്ളം ലഭിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ കാത്തിരിക്കാം. അടുത്ത ആഴ്ച മറ്റൊരു വിഷയവുമായി കാണും വരെ നന്ദി, നമസ്കാരം.